ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു അൽമാര. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് തരാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഇന്ന് അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു MBA പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. MBA മാത്രമല്ല, ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റിൻ്റെ പ്രോഗ്രാമും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അതിലേക്കുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് ഇഗ്നോ ഓപ്പൺമാറ്റ് എന്ന് പറയും. അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതാണ് ഇഗ്നോ ഓപ്പൺമാറ്റ്. അപ്പോൾ ആ ഓപ്പൺമാറ്റ് എക്സാമിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഫൈനൽ ദിവസമാണ് ഇന്ന്. ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ജൂലൈ 5-ാം തീയതി വരെ എക്സ്റ്റെൻഡഡ് ഡേറ്റ് ആണ് ഇത് ഓപ്പൺമാറ്റ്. അപ്പോൾ ഈ ഓപ്പൺമാറ്റിന് ഒരു പോസിറ്റീവ് സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇഗ്നോ MBAക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, മറ്റ് MBA പ്രോഗ്രാം കേരളത്തിലും മറ്റ് വെളിയിലായിട്ട് നടക്കുന്ന KMAT ഉം CMAT ഉം ഒക്കെ എക്സാം പാസ് ഒരു പോസിറ്റീവ് സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് MBA അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഏത് കോളേജിലാണ്, IIM ആണെങ്കിലും മറ്റ് പ്രൈവറ്റ് കോളേജുകളിലാണെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഓപ്പൺമാറ്റ് എന്ന് പറഞ്ഞ ഒരു നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിനേഷനാണ് MBAക്കും PGDM കോഴ്സുകൾക്കും വേണ്ടി. അത് ഓഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഓഫ് സ്റ്റഡീസ് ഇഗ്നോയിൽ നിന്നാണ് ഓഫർ ചെയ്യുന്നത്. ഈ ഓപ്പൺമാറ്റ് എക്സാം ഒരു വർഷത്തിൽ 2 തവണ നടക്കും, ജൂലൈയിലും പിന്നെ ജനുവരി സൈക്കിളിലും. അപ്പോൾ ഈ ഓപ്പൺമാറ്റിൻ്റെ 1 തവണ നിങ്ങൾ എക്സാമിന് എഴുതി കഴിഞ്ഞാൽ ഈ 1 തവണത്തെ സ്കോറ്, അതായത് 1 വർഷത്തേക്കാണ് ഒരു സെക്ഷനിൽ നിന്ന് എക്സാം നിങ്ങൾ എഴുതുന്ന എക്സാമിൻ്റെ സ്കോറ് 1 വർഷത്തേക്ക് വാലിഡാണ്. അതായത് നിങ്ങളിപ്പോൾ ജൂലൈ സെക്ഷനിൽ എഴുതിക്കാൻ ജനുവരിയിലും അടുത്ത ജൂലൈയിലും ഇതിൻ്റെ എക്സാമിൻ്റെ സ്കോർ വാലിഡാണ്. അതായത് നിങ്ങളിപ്പോൾ ജനുവരി 2020 എക്സാം എഴുതുന്നെങ്കിൽ ജൂലൈ 2020 ഇതിൻ്റെ സ്കോർ വാലിഡാണ്, 2021 ജനുവരിയിലും ഇതിൻ്റെ സ്കോർ വാലിഡാണ്. അപ്പം ഇതിൻ്റെ എക്സാം എഴുതുന്ന നിങ്ങൾക്ക് ഒരു നല്ല കാര്യമായിരിക്കും. കാര്യം 1 വർഷത്തെ ഇതിൻ്റെ സ്കോർ വാലിഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എപ്പോൾ വേണമെങ്കിലും എടുക്കാം. ഇത്തവണ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് അഡ്മിഷൻ എടുക്കാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അടുത്തവണ ആയാലും എക്സാം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്താൽ മതിയായിരിക്കും. അപ്പോൾ പിന്നെ ഇത്തവണത്തെ ഏറ്റവും പ്രത്യേകത, കഴിഞ്ഞ വർഷം മുതൽ ഇഗ്നോ സ്വന്തമായിട്ട് തന്നെ പെൻ ആൻഡ് പേപ്പർ വെച്ചായിരുന്നു എക്സാം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തവണ അതിന് മാറ്റമുണ്ട്. ഇത്തവണ അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഏജൻസി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ഇന്ത്യയിലെ ഒരു നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്ന കാര്യം. ഒത്തിരി ടോപ്പ് മോസ്റ്റ് എക്സാംസ് നടത്തുന്ന ഒരു ഏജൻസി തന്നെ കണ്ടക്ട് ചെയ്യുന്ന നേരിട്ട്, അപ്പം അവരാണ് നടത്തുന്നത്. ഇതിൻ്റെ രജിസ്ട്രേഷൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത് June 17 സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇത് July 5 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നതാണ്. ഇത് നേരത്തെ തീരത്തായിരുന്നു, എക്സ്റ്റെൻഡ് ചെയ്ത് തന്നതായിരുന്നു. അപ്പോൾ ഇതൊരു നല്ല ഗോൾഡൻ ചാൻസ് ആണ് ഒരു MBA എടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ. MBA എടുക്കാൻ ഒത്തിരി പേരുടെ ആഗ്രഹമായിരിക്കും MBA എടുക്കുക, പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ട് കോളേജിൽ പോയി പഠിക്കാനോ അങ്ങനെ മറ്റു കാര്യങ്ങൾ കൊണ്ടൊക്കെ അവർക്ക് പറ്റിയില്ലെന്ന് വരാം. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്കൊരു ഗോൾഡൻ ചാൻസ് എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്, എക്സ്റ്റെൻഡ് ചെയ്ത ലാസ്റ്റ് ഡേറ്റ് ആണ് ഇന്ന് രജിസ്റ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ, അപ്പോൾ ഇതിൻ്റെ രജിസ്റ്റർ ചെയ്ത ശേഷം ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് July 10 വരും. OPENMAT എക്സാം ഡേറ്റ് എന്ന് ഈ മാസം 27 രാവിലെ 10 സെലക്റ്റഡ് ആയിട്ടുള്ള എക്സാം സെൻ്ററുകളുണ്ട്. അത് നിങ്ങളെ മെസ്സേജ് വഴിയോ മറ്റ് കാര്യങ്ങൾ വഴിയോ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ 3 ഇയർ കുറയാത്ത ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി, 50% ജനറൽ കാറ്റഗറിക്കും 45% ആയിട്ടുള്ള റിസർവ് കാറ്റഗറിക്കുമായിട്ട് ഒരു ഗ്രാജുവേഷൻ ആണ് വേണ്ടത്. ഈ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, 3 വർഷത്തിൽ കുറഞ്ഞ ഡിഗ്രീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഡിഗ്രികൾ അക്സെപ്റ്റ് ചെയ്തേക്കണം. പിന്നെ ഏജ് ലിമിറ്റ് ഇല്ല. ഇതൊരു പ്രത്യേക കാര്യമാണ് ഈ OPENMAT എക്സാം, അതായത് ഇന്ത്യ നടത്തുന്ന MBAയിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട്. ഇവിടെ ഏജിൻ്റെ ഒരു പ്രശ്നമേ ഉണ്ടാകുന്നില്ല. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടായാലും, നിങ്ങൾ ചെറുപ്പക്കാരനായാലും, നിങ്ങൾ ഒരു ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഏത് വയസ്സിലും നിങ്ങൾക്ക് ഇഗ്നോയുടെ MBAക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഗ്നോ നടത്തുന്ന ഈ കോഴ്സിലേക്ക്, അതായത് 2 വർഷമാണ് സാധാരണ നമ്മുടെ ഒരു MBA കോഴ്സിൻ്റെ ടൈം ഡ്യൂറേഷൻ. പക്ഷേ ഇത് മാക്സിമം 5 വർഷം വരെ നീട്ടിക്കിട്ടുന്നതായിരിക്കും. ഇത് 2 വർഷം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് 5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ MBA മാത്രമല്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ PG ഡിപ്ലോമ വേറെ ഫിനാൻസിൽ, ഹ്യൂമൻ റിസോഴ്സില്, പിന്നെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ഫിനാൻസ് മാർക്കറ്റ് പ്രാക്ടീസ്, അങ്ങനെ തുടങ്ങി 2-4 കോഴ്സുകളിലേക്കും കൂടെ നമ്മുടെ ഇത് PG ഡിപ്ലോമ കോഴ്സും കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇഗ്നോ വഴി. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് ഇതുണ്ട്, ഇവിടെ ലിങ്ക് ഉണ്ടാവുന്നുണ്ട്, രജിസ്ട്രേഷൻ ഫോർ OPENMAT MBA ആൻഡ് BED എക്സാം. അതായത് BEDനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ BEDന് ഇപ്പോൾ എൻട്രൻസ് എക്സാം വഴിയാണ് ഇഗ്നോ അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പോൾ സെയിം ഈ രണ്ടും ഒരേ ഇവിടെ തന്നെയുണ്ട്, ഒരേ വിൻഡോയിൽ തന്നെയുണ്ട്. ഇതും OPENMAT BEDനും ഉണ്ട്, ഇത് OPENMAT അല്ല സോറി, ആ OPENMAT
പിന്നെ ബി എഡിൻ്റെ ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ ഇത് ഫില്ല് ചെയ്ത് ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യണം. അപ്പം ഇവിടെയുണ്ട്, നിങ്ങൾ ഏതാണ് ആപ്ലിക്കേഷൻ എങ്ങോട്ടാണ് കൊടുക്കാൻ താല്പര്യം ഒന്ന് ഇപ്പം ഓപ്പൺമാറ്റിന് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം ഇതുവഴിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ 600 രൂപയാണ് ഈ എക്സാം എഴുതാനായിട്ടുള്ള ഫീസ്. അപ്പോൾ ഈ 600 രൂപ പിന്നെ നിങ്ങൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 10 മുതൽ 10 GB 200 KB വരെ സൈസിൽ റീസൈസ് ചെയ്ത ഒരു ഇമേജ്, നിങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരിക്കണം, പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. അതായത് 4 GB മുതൽ 30 GB വരെ സൈസ് ഉള്ള ഒരു സിഗ്നേച്ചർ ഉണ്ടായിരുന്നു. പിന്നെ പേയ്മെൻറ്റ് നടത്തുന്നത് ഓൺലൈൻ പേയ്മെൻറ്റാണ്, ഓഫ്ലൈൻ ഇല്ല, ചെല്ലാനൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓൺലൈൻ പേയ്മെൻ്റ് ആയിരിക്കും. ഒന്നെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അങ്ങനെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം, നെറ്റ് പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ആ സ്ലിപ്പ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുമോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് വെക്കുമോ ചെയ്യണം. നിങ്ങളുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യത്തിലേക്ക്, നിങ്ങളുടെ അഡ്മിഷൻ കംപ്ലീറ്റ് ആയി കാണണം വരെ നിങ്ങൾ അങ്ങനെ എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ 600 രൂപയാണ്. അപ്പോൾ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓപ്പൺ മാറ്റ് എക്സാമിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും നിങ്ങൾക്കൊരു MBA സ്വന്തമാക്കാനുള്ള ഒരു ലാസ്റ്റ് ദിവസം എന്നാണ്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ 600 രൂപ വിചാരിക്കേണ്ട. 600 രൂപ നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം, നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മൾ ആദ്യം സബലീകരിക്കേണ്ടത്. അപ്പോൾ കേരളത്തിലും ഇതിൻ്റെ എക്സാമിനേഷൻ സെൻ്റർ ഉണ്ട്, തൃശ്ശൂരുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, എറണാകുളത്തുണ്ട്, കണ്ണൂരുണ്ട്, കോട്ടയത്തുണ്ട്, കോഴിക്കോടുണ്ട്. അപ്പം എക്സാം സെൻറ്റർ ഇത്രയുമുണ്ട്, തൃശ്ശൂർ, തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ, കോട്ടയം, കൊല്ലം, കോഴിക്കോട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ലാസ്റ്റ് ഡേറ്റാണ്, ഇന്ന് വൈകിട്ടത്തേക്കുള്ളിൽ നിങ്ങൾ അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം ഓപ്പൺ മാറ്റിന് വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് ഒന്ന് എക്സാം എഴുതുക. അതിനുശേഷം അതിൽ കിട്ടിയ സ്കോർ വെച്ച് MBA അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം ആവശ്യിക്കുന്നു. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.